ഹൈ വിവൻ, എല്ലാവർക്കും നമസ്കാരം. സോ ഞാൻ ഇന്നത്തേക്ക് വേറൊരു ടോപ്പിക്കായിരുന്നു റെഡിയാക്കി വെച്ചിരുന്നത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വാട്സാപ്പ് നോക്കിയപ്പോൾ ഫുൾ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നുള്ള സ്റ്റാറ്റസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ഇട്ടാലോ. ആൻഡ് അതിനൊരു റീസൺ, ഞാൻ ഈ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നുള്ള ഇത് കണ്ടപ്പോൾ അങ്ങനെ മനസ്സിൽ തോന്നി, നമ്മൾ ഇന്ന് സംസാരിക്കുന്നവർക്ക് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് വെച്ചാൽ അവരും തിരിച്ച് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നൊരു റിപ്ലൈ തരും. അതിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാവും എന്ന് തോന്നില്ല. പക്ഷേ നമ്മൾ സംസാരിച്ചിട്ട് 10-20 വർഷമായ ഏതെങ്കിലും ഒരു ഫ്രണ്ട് അവരുടെ കോണ്ടാക്ട് എങ്ങനെയും തപ്പിയെടുത്ത് അവരെ ഒന്ന് വിളിച്ചാൽ എങ്ങനെയിരിക്കും എന്ന് എന്നെ മനസ്സിൽ തോന്നി. ആൻഡ് ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയിട്ട് അവരെ ഫേസ്ബുക്കിൽ കോൾ ചെയ്ത് ആൻഡ് അവരുടെ റിയാക്ഷൻ വാസ് ലൈക്ക് വേറെ ലെവൽ. അവര് ഞാൻ പിന്നെ വാട്സാപ്പിനോട് വിളിച്ച് ഇങ്ങനെ കോൾ ചെയ്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു നമുക്കെന്താ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇത്രയും നാൾക്ക് ശേഷം അങ്ങനെ ഒരാള് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അതും ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അതേപോലെ തന്നെ ഐ എം ഷുവർ ഓപ്പോസിറ്റ് ആയിട്ടുള്ളവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഞാൻ 2-3 പേരെ വിളിച്ചു ആൻഡ് എല്ലാവരും റിയലി വെരി ഹാപ്പി ആയിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ ഇതൊരു ടാസ്ക് ആക്കിയാലോ എന്ന്. അതായത് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതായത് പഴയ ഏതെങ്കിലും നമ്മൾ ഓർക്കണം, ഇരുന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എങ്ങനെയോ നമ്മുടെ ഈ ലൈഫ് മൂവ് ഓൺ ആകുമ്പോൾ നമ്മുടെ കോണ്ടാക്ട്സ് ഒക്കെ നഷ്ടപ്പെടുമല്ലോ, അങ്ങനത്തെ കോണ്ടാക്ട്സ് നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ നമ്പർ കണ്ടുപിടിച്ച് അവരെ ഒന്ന് വിളിക്കണം. വിളിച്ചിട്ട് ആ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യണം. ഇത് എന്റെ ജനറേഷനിലുള്ളവർക്ക് മാത്രമല്ല, ഞാൻ പറയാം ഇത് കൂടുതൽ സന്തോഷം കൊടുക്കാൻ പോകുന്ന ഒരു 50-60 ആ ഏജിലുള്ള അമ്മമാരും ആൻറ്റിമാരും നിങ്ങൾക്കായിരിക്കും ഭയങ്കര വലിയ ലിസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് പണ്ട് തൊട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് തീരെ ഇല്ലാത്ത ഏതെങ്കിലും ഒരാളെ ഒന്ന് ഓർത്ത് അവരെ ഒന്ന് വിളിച്ചു നോക്കണം. ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അവർക്കും നിങ്ങൾക്കും. ഒന്ന് ട്രൈ ചെയ്യണം. ആൻഡ് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് പറയുവാണെങ്കിൽ നമുക്ക് എന്താ സന്തോഷത്തിൽ ഫ്രണ്ട്സ് വേണം, പക്ഷെ നമ്മുടെ സങ്കടത്തിൽ നമ്മുടെ കൂടെ ഒരു പില്ലറായിട്ട് നിൽക്കാൻ പറ്റുന്നവരാണ് റിയൽ സുഹൃത്തുക്കൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് അവർ ഭയങ്കര അപ്സെറ്റ് ആയിട്ടിരിക്കും, ചിലപ്പോൾ അവരുടെ ആ വിഷമത്തിന്റെ കാരണം നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അവരോട് നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ, നീ ഒന്ന് ഡൗൺ ആവാൻ തോന്നുന്നെങ്കിൽ ഉടനെ നീ എന്നെ വിളിക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം, നീ എന്തിനാ വിഷമിക്കുന്നത്, ഇതിനെക്കാളും എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള എത്രയൊക്കെയോ ആൾക്കാരുണ്ട്, അപ്പൊ നമുക്കൊക്കെ ഉള്ളത് എന്ത് വലിയ കാര്യമാണ് ഇത്, ആൻഡ് നമുക്കൊക്കെ റൈറ്റ് ടൈം ആവുമ്പം എല്ലാത്തിനും ഒരു സൊല്യൂഷൻ വരും എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തായിട്ട് നമുക്ക് മാറാൻ ശ്രമിക്കാം. ഓക്കെ. ആൻഡ് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് എന്താ സ്കൂൾ ഡേയ്സ് ആണ്. അതാ പിന്നെ ഈ ഹെയർ സ്റ്റൈലൊക്കെ വരാതെ വെച്ചാൽ സ്കൂളിൽ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലായിരുന്നല്ലോ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് കുറച്ച് എന്താ പഴയ മെമ്മറീസിലൊക്കെ ഒന്ന് പോകാൻ പറ്റി. അവരെയൊക്കെ വിളിച്ചപ്പോൾ ഒരു സന്തോഷം. അവർ വിളിക്കുമ്പോഴും പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, എന്താ പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും എന്താ പരാതികള്, അങ്ങനത്തെ കുറേ കുറേ എക്സ്പീരിയൻസസ്. സോ പ്ലീസ് ഡു ട്രൈ ഇറ്റ് ആൻഡ് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.